നിനക്ക് നിന്റെ ജീവിതം നഷ്ടപ്പെടും സൂക്ഷിച്ചില്ലെങ്കിൽ. ഇപ്പൊ അമ്മയ്ക്ക് ശക്തിയേട്ടൻ എതിരാളിയായോ? അമ്മേ, രഹിനയ്ക്ക് പിന്നാലെ മറ്റവളുമാരെയും ഇവിടേക്ക് ക്ഷണിക്കാനാണോ പ്ലാന്? അവളുമാരും നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യോ? അവർക്ക് താല്പര്യമാണെങ്കിൽ ഉറപ്പായിട്ടും. എടാ, കാവേരി എല്ലാം അറിഞ്ഞു കാണോ? അറിയില്ല. മടങ്ങി പോണോ? മടങ്ങി പോകാതിരിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? നമുക്ക് ചുറ്റിലും ആൾക്കാരുണ്ട്, നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട്. പ്രത്യേകിച്ച് ഗാന്ധാരി അമ്മ ഇപ്പം എല്ലാം അറിഞ്ഞെങ്കിൽ നമുക്ക് ഈ നാട് വിട്ട് പുറത്തു കിടക്കാൻ പറ്റില്ല. ശേ, ജീവിതം ഒന്ന് ആസ്വദിച്ചു വന്നതാ, അപ്പോഴേക്കും ദേ കിടക്കണം. ഇത്രയും നാളും ജീവിച്ചതിൻ്റെ ഭാഗ്യമെന്ന് കരുതുക. എടോ, ഒരു പിടികിട്ട പുള്ളിയാ ഞാൻ. എല്ലാ സ്ഥലത്തും പോലീസ് എനിക്ക് വേണ്ടി വലയെറിഞ്ഞു കഴിഞ്ഞു. പിടികൊടുക്കാതെ വഴുതി പൊയ്ക്കൊണ്ടിരിക്കുക ഞാൻ. ഇനി വഴുതാൻ പറ്റുമോ? വഴുതിയാലും തെറിച്ചു വീഴത്തില്ലേ? ജയിലിൽ പോകേണ്ടി വരുവാടാ. വലിഞ്ഞു കയറി വന്നതല്ലൂടെ താൻ. സുഖത്തിൽ മാത്രം കൂടെ നിൽക്കാതെ ജയിലിൽ കിടക്കുവാണെങ്കിൽ ഒന്നിച്ച് കിടക്കാൻ വേണ്ടി മനസ്സിനെ പാവപ്പെടുത്തു. അല്ല, എനിക്ക് ജയിലിൽ കിടക്കാൻ പേടിയൊന്നുമില്ല. നിനക്കൊപ്പം കിടക്കണമെങ്കിൽ എപ്പ ജയിലിൽ ചാടി എന്ന് ചോദിച്ചാൽ മതി. അതിനുള്ള അവസരമൊക്കെ നീ ഉണ്ടാക്കും, പക്ഷെ കൊന്നാലോ? ശരിക്കും പോയോ? പോയി, അതിന്റെ പേരിൽ അകന്നു നിന്നാ ഞാൻ ചത്തുകളയും. നിന്നെ ഞാൻ മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല പെണ്ണെ. താ വന്നു കഴിഞ്ഞു. അത് പറയാനല്ലേ എന്റെ കാമുകി എന്നെ വിളിച്ചത്. ഇപ്പോഴും പെണ്ണൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? അതോ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് സൂത്രത്തിന് വിളിക്കണ കൂട്ടത്തോടെ പൊരിക്കാൻ? ഏയ്, അങ്ങനെ തോന്നുന്നില്ല. ദേ, ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോണം. ഒന്നും സൂക്ഷിക്കാനില്ലടോ, പൂർണ്ണമായിട്ട് മുങ്ങുമ്പോ ശ്വാസം കിട്ടാനുള്ള മാർഗമൊക്കെ എനിക്കറിയാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാല്ലേ? പോവാതെ പിന്നെ എവിടെ കഴിയും? എന്നാ പോവാം. ജനലിന്റെ അരികില് ഒരു നേലനക്കം കണ്ട്. പിന്നെ എഴുന്നേറ്റ് എന്ന അടുക്കളയെന്ന് കത്തിയൊക്കെ എടുത്ത് തയ്യാറായി നിൽക്കുകയായിരുന്നു. ഉമ്മക്കിന്നെ വിളിച്ചുടയോ? തോക്കില്ലാതെ വരുന്ന ഒരുത്തനെ തോച്ചിടാൻ ഞമ്മള് മാത്രം മതി. ഇവിടെ കള്ളന്മാരൊന്നും വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ രഹനമോളെ തേടി വരുന്നത് ആ ചതിയനായിരിക്കും. നേലനക്കം കണ്ടപ്പോ അവന്റെ മുഖം ഓർമ്മ വന്നെ, അതുകൊണ്ട് ധൈര്യം ഇരട്ടിച്ചു. അവനെങ്ങാനും മുന്നോട്ട് വന്ന് ചത്താല് ശരി, അവന്റെ പെടച്ചില് നമ്മൾ അവസാനിപ്പിക്കും. അയ്യോ ഉമ്മുമ്മേ, മൂന്നാക്കും കഴിക്കാനുള്ളതൊക്കെ ഒരുക്കി വെക്കുകയായിരുന്നു. അല്ല, അവിടുത്തെ താമസൊക്കെ എങ്ങനെയുണ്ടായിനി? അത് ചോദിക്കാനുണ്ടോടാ? ഗാന്ധാരി അമ്മയുടെ വീടൊരു കൊട്ടാരം പോലാണെന്ന് നമ്മുടെ മോള് പറഞ്ഞിട്ടില്ലേ? എത്ര വലിയ കൊട്ടാരമാണെങ്കിലും അതിനകത്തുള്ളവർക്ക് സ്നേഹവും മനുഷ്യത്വം ഇല്ലെങ്കിൽ അതൊരു നരകമായിട്ട് തോന്നും. എന്നാൽ ഇവിടെ വീട് മാത്രമല്ല, വീടിനകത്തുള്ളവരും നല്ല മനസ്സുള്ളവരാ. അതുകൊണ്ടല്ലയോ എത്രയോ ആൾക്കാർക്ക് ആശ്രയമാ ഗാന്ധാരി അമ്മ. ഞങ്ങളോട് പറഞ്ഞിരിക്ക, അമ്മയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളില് ഞങ്ങൾ ജോയിൻ ചെയ്യാൻ. നിങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെ കയ്യണ്ടോലാ. ഇതുപോലെ സ്നേഹത്തോടെ മുന്നോട്ട് പോണവര് വളരെ കുറവാ. അങ്ങനെയുള്ളോല് എന്നും കണ്ടും ബന്ധം പുതുക്കി മുന്നോട്ട് പോണം. ഗാന്ധാരി അമ്മയ്ക്ക് രഹനയുടെ കഥകൾ അറിയാമെങ്കിലും ഞങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാ കഥകളൊക്കെ കേട്ടത്.
അതോടെ ശരിക്കും സ്വന്തം അമ്മയെ പോലെയായി. ശരത്തിനെ കുറിച്ച് എന്തൊക്കെയോ അമ്മയ്ക്ക് അറിയാൻ തോന്നുന്നു. അവൻ ഈ പരിസരത്ത് തന്നെയുണ്ട്. ഞാൻ പറഞ്ഞില്ലോടാ മമ്മതെ, ഇന്നലെ കണ്ട നേലനൊക്കെ ഓൻ്റെ തന്നെയാ. മോളെ, ഇന്നലെ എൻ്റെ മുറിയുടെ ജനാലയ്ക്കപ്പുറത്ത് ഒരു നേലനക്കം കണ്ടായിരുന്നു. ഒരിടത്ത് ഓ ഞമ്മളെ ആരെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് ഉറപ്പിച്ചിരിക്കുക. എങ്കിലും ഞങ്ങൾ ജീവിക്കും ഉമ്മ. അവനെ ഭയക്കാതെ, അവൻ മരിച്ചു കിടക്കുന്നത് കാണുകയും ചെയ്യും. ഞാനൊന്ന് ഗാന്ധാരിയമ്മയെ കണ്ടിട്ട് വരാം. ഓ എടാ, അങ്ങോട്ട് പോയ പ്രശ്നമാവൂലടാ. എനിക്കറിയാം എന്ത് പറയണമെന്ന്. ഞാൻ പെട്ടിയും കിടക്കൊക്കെ റെഡിയാക്കട്ടെ. ആ, അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലടോ. എനിക്ക് അത്ര തന്നെ ഇടം പോരാ. കൂടിപ്പോയാൽ മരിക്കുമായിരിക്കും, അതിനപ്പുറമൊന്നും സംഭവിക്കില്ലല്ലോ. ആയാലെനിക്ക് പേടിയൊന്നുമില്ല. ഓ ഇവനെ കൊണ്ട് എടാ മരിക്കാൻ എനിക്ക് പേടിയാ. ജയിലിൽ കിടക്കുന്നതിൽ നല്ലത് മരണമാ. അതിന് നിന്നെ ആരെയും കണ്ടു കഴിഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കോ? ആ നിമിഷം തന്നെ വെടിവെച്ചു കൊല്ലൂലേ. എന്റെ കയ്യിൽ തോക്കു ഭദ്രവാ. നീ ഗാന്ധാരിയമ്മനെ കൊല്ലാൻ പോവേണ. അവര് സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊല്ലാതെ എന്ത് ചെയ്യും? കൊല്ലാതെ ഈ പരീക്ഷണത്തെ അതിജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ലടാ. ഉണ്ടോ? അതവിടെ പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വെച്ചൊരു സിഗ്നൽ വരണേ, ഓടാൻ വേണ്ടിട്ടാ. ഇടോ ഓടിയാലും എവിടെ വരെ ഓടൂടോ? താൻ ധൈര്യമായിട്ടിരിക്ക. സത്യങ്ങൾ അറിഞ്ഞ ഗാന്ധാരിയമ്മയുടെ മുന്നിലേക്ക് പാത്രാതെ ഞാൻ പോവുക. കാവേരിയും ചിലപ്പോ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവോ? അറിയട്ടോ, എല്ലാവരും അറിയട്ടെ. ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ മുമ്പും ഞാൻ കടന്നു പോയിട്ടുള്ളതാ. ഓരോരുത്തർ സത്യങ്ങൾ ഇന്നറിയും നാളെ അറിയുമെന്ന ചിന്തയോടെ കള്ളങ്ങൾ മാത്രം പറഞ്ഞ് ജീവിക്കുന്നവൻ അത്തരം ഘട്ടങ്ങൾ ഒരുപാടുണ്ടാവും. അതിനെ ജയിച്ചാൽ ജീവിക്കാം, അല്ലെങ്കിൽ മരിക്കാം. ഞാൻ കരുതി ഇനി വരില്ല എന്ന്. അതെന്താ അമ്മ അങ്ങനെ ചിന്തിച്ചത്? എനിക്ക് വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് ശരിയാ. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തവന് ഇതൊരു സുരക്ഷിത താവളമല്ലേ? രഹന, രോഹിണി, ലീന ആരാടാ അവരൊക്കെ? രഹനെ എനിക്കറിയാം, എന്നാ മറ്റു രണ്ടു പേരുകൾ പറഞ്ഞല്ലോ, അവരെനിക്കറിയില്ല. എന്തിനാ തല്ലിതെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഒന്നും രണ്ടുമല്ല, പതിനെട്ട് ഭാര്യമാരാ നിനക്ക്. ഇപ്പൊ 19-ാമത്തെ പെണ്ണിനു വേണ്ടി വലയെറിഞ്ഞു കഴിഞ്ഞു. നറുക്കു വീണത് എന്റെ മകൾക്കും. നിനക്ക് മൂന്നാറിലേക്ക് പോണമല്ലേടാ. ആളും ആരവും ഇല്ലാതെ ആ ചടങ്ങ് നടത്തണമല്ലേ. നിന്നെക്കുറിച്ചുള്ള പത്ര റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചു, നിന്റെ ചരിത്രം ഞാൻ അറിഞ്ഞു. വിദുര സുരേഷ്, സുര എന്ന വിളിപ്പേര്, ആ പേര് മാത്രം ആർക്കും അറിയില്ല. പറഞ്ഞടാ നിന്നെപ്പറ്റി പലരും. കഥകൾ ഒരുപാട് അറിഞ്ഞു ഞാൻ. ഇനി കിടന്ന് ഉരുളരുത്, അഭിനയം നിർത്ത്, എന്നിട്ട് മരിക്കാൻ തയ്യാറാകുക.
എല്ലാവരുടെയും മുന്നിലിട്ട് കൊല്ലണം എനിക്ക് നിന്നെ. എന്റെ മോളെ മോഹിപ്പിച്ചിട്ട് നിരാശയിലേക്ക് തള്ളിവിടുന്നതിന്റെ പകയല്ല, മറിച്ച് രോഹിണിയും രഹിണിയും ലീനയും ഒക്കെ അവരുടെ കഥകൾ എന്നോട് പറഞ്ഞപ്പോ ഞാനും ഒരു സ്ത്രീയല്ലേ, അമ്മയല്ലേ, പിന്നെ അതൊക്കെ എന്റെ ഹൃദയത്തിൽ തട്ടാതിരിക്കുവോ? അത് മാത്രമാണോ? എന്റെ നാരായണേട്ടന്റെ മകള് എനിക്കെന്റെ കാവേരിയെ പോലെയായിരുന്നു. അവിടെയും നീ മിടുക്ക് കാട്ടി ആരോരും അറിയാതെ മൂകാംബിയിൽ വെച്ചൊരു താലികെട്ട്, പിന്നെ വിരുന്നിന് പോലും നീ വന്നിട്ടില്ല, ഒരു ചടങ്ങിലും പങ്കെടുത്തിട്ടുമില്ല. അങ്ങനെ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ അന്ന് കാട്ടിനകത്ത് മരണാസന്ന നിലയിൽ നീ കിടക്കുമ്പോ നിന്റെ ആ തുടിപ്പ്, പ്രാണന് വേണ്ടിയുള്ള പെടച്ചിൽ അന്ന് അവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചെന്നെ. അന്ന് ചെയ്യാത്തത് ഇന്നെനിക്ക് സാധിക്കും. ഇത് നിങ്ങൾ എനിക്ക് തന്ന സമ്മാനോ സ്വയരക്ഷയ്ക്ക്? എന്നാ, നിങ്ങൾ ഇവിടെ വെച്ച് വെടിയേറ്റ് മരിച്ചാൽ നിങ്ങളുടെ മോളെ എനിക്ക് കിട്ടില്ല, അവളോടൊത്തൊരു ജീവിതം പിന്നീട് നടക്കില്ല. ഗാന്ധാരിയമ്മ താരവ ഈ നാടിനാകമാനം, അതുകൊണ്ട് അമ്മ മരിച്ചാൽ അമ്മയുടെ മക്കൾ തെരുവിലിറങ്ങും, അവരെന്നെ കത്തിക്കും. അത് നന്നായി അറിയാവുന്നതുകൊണ്ട് കൊല്ലുന്നില്ല ഞാൻ, പകരം മകളെ എനിക്ക് തരണം. ഇല്ലടാ, ഞാൻ മരിച്ചു വീണാലും എന്റെ മകളെ നിനക്ക് കിട്ടില്ല. നിങ്ങളുടെ മകളോ? ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങളുടെ മകളോന്ന്. വാക്കത്തി നരൻ ചിന്നു എന്ന പെൺകുട്ടിയെ ശാന്തി തീരത്ത് കൊണ്ട് വിട്ടതുപോലെ എന്നോ എപ്പോഴോ നിങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടവളാണ് ഈ കാവേരി. ആരാ, ആരാ ഈ കള്ളക്കഥകളൊക്കെ നിന്നോട് പറഞ്ഞത്? അതാരെങ്കിലും ആവട്ടെ, എന്നാ ഈ കഥകളൊന്നും നിങ്ങളുടെ മകൾക്കറിയില്ല. കൂടുതൽ വാശി കാട്ടിയാൽ അവൾ വന്ന വഴിയൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ, അതിൽ തർക്കമൊന്നും വേണ്ട. റൂട്ടൊക്കെ എനിക്കറിയാം. അമ്മയാവാൻ ഭാഗ്യമില്ലാത്ത സ്ത്രീയാണെങ്കിലും കാവേരി നിങ്ങൾക്കൊരു വികാരമാണ്. അവളില്ലാതെ ഗാന്ധാരി അമ്മ ഇല്ല. ആ സത്യം അറിയാവുന്ന എനിക്ക് രണ്ടാളെയും രണ്ടാക്കാൻ പറ്റും നിഷ്പ്രയാസം. ചെയ്യണോ ഞാനത്? ഗാന്ധാരി അമ്മ സ്വന്തം അമ്മയല്ലെന്ന് കാവേരിയോട് പറയണോ? പറയണോന്ന്? അത് നിങ്ങൾക്ക് മരണത്തെക്കാൾ ഭീകരമായ അവസ്ഥയാണെങ്കിൽ മൗനമായിട്ടിരിക്കണം, ഒരക്ഷരം മിണ്ടരുത്. എന്നു മാത്രമല്ല, ഞാൻ പറയുന്നതൊക്കെ അതേപടി അനുസരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം. അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ, നിങ്ങളുടെ മാത്രം മുമ്പിൽ വെച്ച്. അതിനു മുമ്പ് വൃത്തികെട്ട കളികൾക്ക് മുതിരുകയോ കൊല്ലാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതിനേക്കാൾ നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടേ ഞാൻ മരിക്കൂ. പറഞ്ഞതൊക്കെ ശരിയാ. 18 കിട്ടു കഴിഞ്ഞു, പല ഭാര്യമാർക്കൊപ്പം ജീവിച്ചും കഴിഞ്ഞു. 19-ാമത്തേത് നിന്റേതല്ലാത്ത മകൾക്കൊപ്പം എനിക്ക് ജീവിക്കണം. നീയും നിന്റെ ഭർത്താവും അവൾക്ക് കൊടുത്ത സ്വത്തുക്കൾ അനുഭവിക്കണം. മരിക്കാൻ പോയ എനിക്ക് ജീവൻ തിരിച്ചു തന്നത് നീയാ. അപ്പൊ നിന്റെ മകൾക്കൊപ്പം ഞാൻ ഇനി അങ്ങോട്ട് ജീവിക്കട്ടെ? നീ ഈ ജന്മത്തില് എനിക്കൊരു വാക്കേ അറിയത്തുള്ളൂ, ചതി ചതി ചതി. എന്തായടാ? എന്താവാന, ഒതുക്കി ഞാൻ അവളെ. എങ്ങനെ? അവളെ ഒതുക്കാനുള്ള മരുന്ന് എന്റെ പക്കൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മടങ്ങി വരില്ലായിരുന്നു. എന്നാലും നീ എന്ത് പറഞ്ഞാ അവളെ ഒതുക്കിയത്? അതെന്തിനാ താ അറിയുന്നത്? പിന്നെ ഞാൻ അറിയണ്ടേ? സത്യങ്ങളെല്ലാം അറിഞ്ഞ ഗാന്ധാരി ഒതുക്കണമെങ്കിൽ നീ കളിച്ചേക്കുന്നത് അതുപോലത്തെ ഒരു കളിയായിരിക്കണം. എടോ, അവര് ജീവന്റെ ജീവനായി കരുതി അടക്കി പിടിക്കുന്ന അവരുടെ മോളുണ്ടല്ലോ കാവേരി,
അതവരുടെ സ്വന്തം മോളൊന്നും അല്ലടോ. കാവേരി അവരുടെ വളർത്തു മകളാ. നീ എന്തൊക്കെയാണ് ഈ പറയണത്? പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. ആ നിനക്കെങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്നൊന്നും താൻ ഇനി ചോദിക്കണ്ട. ഗാന്ധാരിയുടെ ഹസ്ബൻഡ് ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ആ സത്യം മനസ്സിലാക്കിയിരുന്നു. ഗാന്ധാരിയെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ നേരത്തെ. പിന്നെ ഒരുപാട് സ്ത്രീകളെ കണ്ടു കണ്ട് മടുത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഓർത്തില്ല എന്ന് മാത്രം. കാവേരിക്ക് അറിയില്ലേ ഇതൊക്കെ? അറിയാമായിരുന്നെങ്കിൽ ഗാന്ധാരി കുലുങ്ങുമായിരുന്നോ? ഇതിപ്പോ അവള് ഞെട്ടിപ്പോയില്ലേ? ഇനി എന്റെ മുന്നിൽ ഒരു പാവയായിരിക്കും അവള്. ഞാൻ പറയുന്നതൊക്കെ കേട്ട് ചലിക്കുന്ന വെറുമൊരു പാവ. എല്ലാം കഴിഞ്ഞു നിൽക്കായിരുന്നു ഞാൻ. ഇന്നത്തോടെ സകലതും തീർന്നെന്ന് ഉറപ്പിച്ചതാ. പക്ഷേ നീ ധൈര്യത്തോടെ പോയപ്പോ നിന്റെ കയ്യിലൊരു തുറുപ്പ് വെച്ചിട്ടിരുന്ന സംശയം തോന്നിയിരുന്നു. എന്നാലും അതിങ്ങനെ ഒന്നാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പറഞ്ഞില്ലടോ, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പഴുത സമയത്ത് കിട്ടും. കാവേരി സത്യങ്ങൾ അറിഞ്ഞു കാണുമോ എന്നൊരു ഭയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാ അവളോട് ഗാന്ധാരി ഒന്നും പറഞ്ഞിട്ടില്ല, അത് രക്ഷയായി. അപ്പോ ഇവിടെ ഇനിയും തമ്പടിക്കാല്ലേ? തമ്പടിക്കാന്ന് മാത്രമല്ല, ഇനി കൂടുതൽ നമുക്ക് അധികാരം കാണിക്കാനും പറ്റും. ചലിക്കില്ലേ ഇനി ഗാന്ധാരി. അവളുടെ മകളെ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് കെട്ടിച്ചു തരേണ്ടി വരും. ഓഹ്, നീ ഒരു അപാര ജന്മം തന്നെയാണ് മോനെ. ദേ ഗാന്ധാരി എന്നെയും കെട്ടണം, അല്ലെങ്കിൽ ഈ സത്യം എല്ലാരോടും ഞാൻ വിളിച്ചു പോകും. ഒരവസരം കിട്ടിയെന്ന് കരുതി അത് വെറുതെ മിസ്യൂസ് ചെയ്യരുത്. കാവേരി സത്യങ്ങൾ അറിഞ്ഞോട്ടെ, എന്നാലും കുഴപ്പമില്ല എന്നൊരു നിലപാടിലേക്ക് ഗാന്ധാരി വന്നാൽ അവിടെ കൊണ്ട് തീർന്നുവല്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പുതുജീവനാ. അവിടെ മണ്ടത്തരം കാണിച്ച് ഉള്ളതും കൂടെ ഇല്ലാതാക്കരുത്. ഞാൻ ഓരോ ചൂട് വെക്കുമ്പോഴും കൂടെ നിന്നാ മതി. വലിയൊരു തലവേദന ഒഴിഞ്ഞു പോയിരിക്കുന്നേ. ഈ നാട് ഭരിക്കുന്ന അമ്മ അടിമയായത്. ഇനി എല്ലാം ദ്രുതഗതിയിലായിരിക്കണം. എത്രയും പെട്ടെന്ന് കാവേരിയും കൊണ്ട് മുങ്ങണം. അങ്ങനെ ഒതുങ്ങില്ല ഞാൻ. വേണം എനിക്കവനെ, ജീവനോട് തന്നെ വേണം. അവനെ കൊണ്ടേ ചില കഥകളുടെ ചുരുളഴിക്കാൻ കഴിയൂ. അത് അവൻ തന്നെയാണോ അമ്മേ? കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ അത് അറിഞ്ഞു കഴിഞ്ഞു. അവൻ തമ്പുരാനാണെന്ന കഥകൾ കേട്ട ശേഷം തന്നെ. എന്നിട്ട് അവന്റെ കളികൾക്കൊക്കെ അമ്മ കൂട്ടുനിന്നതോ? അവന്റെ വാക്ക് കേട്ട് ചിന്നുമോളം നിറഞ്ഞു പോലും കൊടുക്കാതെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ലേ അമ്മ? അത് മാത്രമാണോ? കാവേരി മോളുമായിട്ട് അവൻ അടുക്കുന്നതിന് പോലും കൂട്ടുനിന്നില്ലേ അമ്മ? അവരുടെ അടുപ്പത്തെ എതിർക്കുന്നില്ല, എന്നാൽ പരിധി വിട്ടു പോകാതെ നോക്കുന്നുണ്ട് ഞാൻ. അവളുമായുള്ള വിവാഹവും അതിനുശേഷം ഏതെങ്കിലും ആളൊഴിഞ്ഞ കോണില് സുഖമായിട്ടൊരു ജീവിതവും അവൻ സ്വപ്നം കാണുന്നുണ്ട്. അതൊക്കെ തകരും. അതിനു മുൻപ് നമ്മൾ തേടുന്ന ചില സത്യങ്ങൾ അവന്റെ ഉള്ളിലുണ്ട്. അതറിഞ്ഞേ മതിയാകൂ. രാമേട്ടന്റെ മരണം. സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കം. അതിനിടയില് ആരാ യഥാർത്ഥ പ്രതി? ആരാ എന്റെ രാമേട്ടനെ കൊന്നത്? എല്ലാം അറിയണം എനിക്ക്. അതൊക്കെ ഇപ്പോ അവന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. ഒറ്റയടിക്ക് എനിക്ക് വേണമെങ്കിൽ അവനെ കൊല്ലാം. എന്നാൽ ആ മരണത്തോടെ ചില സത്യങ്ങളും കുഴിച്ചു മൂടപ്പെടും. കാവേരി എന്റെ വളർത്തുമകളാണ്. ഞാൻ അവളുടെ അമ്മയല്ല. അതാണ് അവന്റെ തുറുപ്പ് ചീട്ട്. അതിലൊന്നും ഈ ഗാന്ധാരി അമ്മയെ ഒതുക്കാൻ പറ്റില്ലെന്ന് അറിയില്ല ആ മണ്ടന്. അവൻ മണ്ടനല്ല അമ്മേ, കൂർമ ബുദ്ധിയുള്ളവനാ, തലച്ചോറ് കൊണ്ട് കളിക്കുന്നവൻ. ആ തല തല്ലി പൊളിക്കും ഞാൻ. എന്റെ രാമേട്ടന് സംഭവിച്ച അപകടം മനസ്സിലാക്കി കഴിഞ്ഞാൽ. രാമനാഥൻ സാറുമായിട്ട് അവന് ബന്ധമുണ്ടെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു? വളരെ യാദൃച്ഛികമായിട്ടാ ബോംബെയിൽ വെച്ച് നടന്ന ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ഞാൻ കണ്ടത്. വെഡിങ് ഡേ വന്നപ്പോ ഇഷ്ടമല്ലെങ്കിൽ കൂടി വേദനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് കാണുകയായിരുന്നു. അതിനിടയിൽ കണ്ടു
ഞാൻ അവനെ ശങ്കർ ദാസിനെ. അതെ, അന്നവൻ ശങ്കർ ദാസ് ആയിരുന്നു, ഒരു ബോംബെ മോഡലിന്റെ ഹസ്ബൻഡ്. പിന്നീട് പല ആൽബങ്ങളും ഫോട്ടോസും ഞാൻ നോക്കി, അതിലെല്ലാം അവനുണ്ട്. ഒരിക്കൽ മാത്രമാ നേരിട്ട് കണ്ടിട്ടുള്ളത്, അതും നിഴല് പോലെ അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച്. അതുകൊണ്ടാവണം തിരിച്ചറിയാൻ കഴിയാതെ പോയത്. എന്നാ അവൻ അമ്മയെ തിരിച്ചറിയാമല്ലോ. അറിഞ്ഞു കഴിഞ്ഞിരുന്നു അവൻ. അതുകൊണ്ടല്ലേ അയ്യരെ പോലെ അപൂർവം ചിലർക്ക് മാത്രം അറിയാമായിരുന്ന സത്യം അവൻ അറിഞ്ഞത്. കാവേരി എന്റെ മോളല്ലെന്നുള്ള സത്യം അതറിയാവുന്നവന് ബാക്കി കഥകളും അറിയാം. രാമേട്ടനെ കൂടാതെ നാല് ബിസിനസ് പാർട്ട്നേഴ്സ് കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിലൊരാളാണ് രാമേട്ടനെ കൊന്നിരിക്കുന്നത്. അതിലിപ്പോ യാമിനിയായി നിറഞ്ഞാടുന്നവന്റെയും ബുദ്ധിയുണ്ട്. അത് കണ്ടെത്തണം, എന്നിട്ടേ അവൻ മരിക്കാവൂ. എന്നെ തകർത്തവളുമാരാ മൂന്നെണ്ണം. അവരെ ഇല്ലാതാക്കാൻ ഇനി ഇതുപോലൊരു അവസരം വന്നെന്ന് വരില്ല. ഇപ്പൊ ഇവിടെ അവൻ താവളമാക്കിയിട്ടുണ്ട്. ഇതൊരു പോലീസുകാരന്റെ വീടായതുകൊണ്ട് ആരും ഇങ്ങോട്ട് നോക്കത്തില്ല, സംശയിക്കത്തില്ല. അവന്റെ മരണ വാർത്ത കേൾക്കാതെ മരിച്ചു കിടക്കുന്ന നാശം പിടിച്ചവനെ കാണാതെ ആർക്ക് സ്വത്തത കിട്ടില്ല. മൂന്ന് പേരെയും കൊണ്ട് വന്നിട്ട് എന്നെ വിരട്ടാമെന്ന് കരുതി ഗാന്ധാരി.